നിനക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തെ നിന്നിലേക്ക് ആകർഷിക്കാനുള്ള ശേഷി നിന്റെ ഉള്ളിലുണ്ട് എന്ന വിഖ്യാത സൂക്തം ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന ഗ്രന്ഥത്തിലൂടെ വളരുന്ന തലമുറയോടോതിയ ഗുരുശ്രേഷ്ഠനാണ് എ പി ജെ. 1131 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ദരിദ്രരായ മാതാപിതാക്കളുടെ മകനായി ജനിച്ച് ഒരു മഹാനദീ പ്രവാഹം പോലെ സദാ ഉള്ളുണർത്തൊഴുകിയ അതിജീവനത്തിൻ്റെ ആത്മവീര്യവുമായി മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എയറോനോട്ടിക്സിൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നേടി ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായി വളർന്ന മഹാനാണ് ഡോക്ടർ എ പി ജെ. ഇന്ത്യൻ യുവതയുടെ ചേതനകളിൽ മഹാസ്വപ്നങ്ങളുടെ വിത്തുപാകി ഭാവിയുടെ ആകാശങ്ങളിൽ ആർത്തു പറക്കുവാൻ യുവമനസ്സുകളിൽ അഗ്നിച്ചിറകുകൾ തുന്നിച്ചേർത്ത ആധുനിക ഇന്ത്യയുടെ മിസൈൽ മനുഷ്യനായ ഡോക്ടർ അവുൽ പക്കീർ ജൈനലാബുദ്ദീൻ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ 15. 1981 പത്മഭൂഷണും 1190 പത്മവിഭൂഷണും 1997 ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സിവിലിയൻ അവാർഡായ ഭാരത് രത്നയും നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 2002 ജൂലൈ 25 സ്വതന്ത്ര ഭാരതത്തിൻ്റെ 11 രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിശ്വ പൗരപ്രമുഖന്മാരുടെ ഇടയിൽ ഇടം നേടി. ഓരോ ഇന്ത്യൻ യുവത്വവും സ്വയം അഗ്നിച്ചിറകുകൾ വിരിച്ച് ജ്വലിക്കുന്ന മനസ്സോടെ ഉന്നത സ്വപ്നങ്ങളുടെ വിശാലാകാശത്തിൽ പറക്കേണ്ടതെങ്ങനെ എന്നാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പഠിപ്പിച്ചത്. സ്വയം അസാധ്യതകളുടെ കാരണം കണ്ടെത്തി അപകർഷതാ ബോധത്തിൻ്റെ കുഴിയിലിഴയേണ്ടവരല്ല ഇന്ത്യൻ യുവത്വം. പകരം ഓരോ വ്യക്തിയും അപാരമായ മഹത്വത്തിൻ്റെയും ആശയങ്ങളുടെയും നന്മയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഖനികളായാണ് ജനിച്ചിട്ടുള്ളതെന്നും അതിജീവനത്തിൻ്റെ ആകാശത്തിൽ അപാര വീര്യത്തോടെ അഗ്നിച്ചിറകുകൾ വിടർത്തി പറക്കേണ്ടവരാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അതിനായി ഒരു വിദ്യാർത്ഥി 3 ഗുണങ്ങൾ, ക്രിയാത്മകതയും നീതിബോധവും ധീരതയും സ്വന്തമാക്കി വളരണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. 2007 പ്രസിഡന്റ് പദം ഒഴിഞ്ഞ അദ്ദേഹം താൻ ഏറ്റവും വിലമതിച്ച അധ്യാപന സപര്യമായി ഏറ്റവും സ്നേഹിച്ച ഇന്ത്യൻ യുവതയെ തേടി നടത്തിയ 8 വർഷത്തെ നിരന്തര യാത്രയിൽ 2.5 കോടി വിദ്യാർത്ഥികളുമായാണ് പ്രചോദനാത്മക സംവാദങ്ങളും പ്രതീകാത്മക സംഭാഷണങ്ങളും നടത്തിയത്. 2015 ജൂലൈ 15 അദ്ദേഹം അന്തരിക്കുമ്പോൾ മരിക്കരുതേ എന്ന് ഒരു രാജ്യം കൊതിക്കുന്ന മഹാപ്രതിഭയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. കുഞ്ഞു സ്വപ്നങ്ങൾ കാണുന്നത് കുറ്റമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച അങ്ങേക്ക് ആ മഹാഗുരുത്വത്തിന് ഇന്ത്യയിലെ കോടാനുകോടി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഹൃദയവന്ദനം.